ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ മാത്സിൻ്റെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് എല്ലാവർക്കും അറിയാം, അവറേജ് അഥവാ നമ്മുടെ ശരാശരി. അപ്പോൾ നമുക്കറിയാം ശരാശരി അല്ലെങ്കിൽ അവറേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 100 കുട്ടികൾക്ക് മാത്സ് ടെസ്റ്റ് നടത്തി, അതിൽ ഓരോ കുട്ടികൾക്കും ചിലപ്പോൾ 50, 30. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയും നിങ്ങളുടെ ക്ലാസ്സിലെ ശരാശരി മാർക്ക് ചിലപ്പോൾ 42. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവർക്കും 42 മാർക്ക് കിട്ടി എന്നല്ല അർത്ഥം. അപ്പോൾ അവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മൊത്തം കുട്ടികളുടെ മാർക്കിനെ ആഡ് ചെയ്തിട്ട് എത്ര കുട്ടികളുണ്ട് ആ കുട്ടികളുടെ നമ്പറിനെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നമ്പർ കിട്ടും. അങ്ങനെയാണ് നമ്മൾ അവറേജ് അല്ലെങ്കിൽ ശരാശരി. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് സ്റ്റാർട്ടിങ്, നമുക്കിതിലും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഡീഷനും ഡിവിഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്ന് നോക്കാം എങ്ങനെയാണ് ഫസ്റ്റ്. അപ്പോൾ നിങ്ങളെ ചാപ്റ്റർ ഫസ്റ്റ് തന്നെ പറയുന്നത്, ചിൽഡ്രൻ ഇൻ ക്ലാസ് 6 എ ഡിസൈഡ് ടു റൈസ് 1000 rupees ടു ബൈ ബുക്സ് ഫോർ ദ ലൈബ്രറി. ദർ ആർ 40 ചിൽഡ്രൻസ് ഇൻ ദ ക്ലാസ് ആൻഡ് ദേ ഡിസൈഡ് ദാറ്റ് ഓൾ ഓഫ് ദം ഷുഡ് ഗീവ് ദ സെയിം എമൗണ്ട്. ഹൗ മച്ച് ഷുഡ് ഈച്ച് ഗീവ്? അങ്ങനെ 6A ക്ലാസ്സിലെ കുട്ടികൾ 1000 രൂപ ഒരു ബുക്ക് ലൈബ്രറിക്ക് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി, ലൈബ്രറിക്ക് ബുക്ക് കൊടുക്കാൻ വേണ്ടി 1000 രൂപ കളക്ട് ചെയ്യാൻ തീരുമാനിച്ചു. 40 കുട്ടികൾ ആ ക്ലാസ്സിലുണ്ട്. അപ്പോൾ എത്ര ഒരു കുട്ടികൾ ഓരോ കുട്ടി വീതം എത്ര രൂപ വെച്ചെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യുക, 1000 രൂപയാണ് ടോട്ടൽ അവർക്ക് കളക്ട് ചെയ്യേണ്ടത്. 1000 രൂപ ഒരു കുട്ടി എത്ര വെച്ച് എടുക്കണം എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 1000-നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വലിയ കുട്ടികളായി കിടപ്പോഴത്തെ ഡിവിഷൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യുക, നമുക്കിവിടെ ഇവിടെ 0 വന്നതുകൊണ്ട് 0 കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം ഒരു സീറോ ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? ഈസി അല്ലേ? 100-നെ 4 കൊണ്ട് ഡിവൈഡ്, ഇങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്യണമെന്നില്ല, അല്ലാതെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ മൈൻഡിൽ തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 100-നെ 4 കൊണ്ടൊക്കെ എത്ര കിട്ടുക? 100 ÷ 4, 10-ൽ 4 എത്ര പ്രാവശ്യം ഉണ്ട്? 2 times. ഓക്കെ, 10-ൽ 4 2 times ഉണ്ട്. പിന്നെ നമ്മൾ 4-ന് എന്താണ്, അപ്പോൾ എത്ര? 2 times 8. ഓക്കെ, എന്നിട്ട് 8 10-ന് 8 പോയി കഴിഞ്ഞാൽ 2. പിന്നെ നമ്മൾ 0 ഇങ്ങോട്ട് ഇറക്കി എഴുതി. 20-ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 4 5 times 20 0. അപ്പോൾ 25 rupees ഒരു കുട്ടി വീതം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 rupees കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞാൽ ഇത് അവറേജ് അല്ല, ഇത് നമുക്ക് ഇനീഷ്യലായിട്ട് എങ്ങനെയാണ് ഇത് ഒരുപോലെ എല്ലാവരും ഇതിൽ 25 രൂപ എടുത്താലാണ് നമുക്ക് 1000. എല്ലാവരും ഇതിൻ്റെ അവറേജ് 25 തന്നെയാണ്, കാരണം എല്ലാവരും 25 രൂപ വെച്ചെടുത്തു. പക്ഷേ നമുക്ക് ചിലപ്പോൾ ചില ക്ലാസ്സുകളിൽ ആ ക്ലാസ്സിൽ തന്നെ ചിലപ്പോൾ 25 രൂപ എടുക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും, ചിലപ്പോൾ 25 കൂടുതൽ എടുക്കാൻ പറ്റിയ കുട്ടികളുണ്ടാവും. അപ്പോൾ ചില ക്ലാസ്സിൽ നമുക്ക് ചിലപ്പോൾ 1000 രൂപ കളക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇതിപ്പോൾ ഇതിൽ ഈ ക്ലാസ് തീരുമാനിച്ചത് എല്ലാവരുടെയും ഒരുപോലെ പൈസ കളക്ട് ചെയ്യാനാണ്. പക്ഷേ ചില ക്ലാസ് ഇതാകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊണ്ടുവരിക എന്ന് ടീച്ചേഴ്സ് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിലവർ 50 രൂപ കൊണ്ടുവരുന്നുണ്ടാവും, ചിലപ്പോൾ ചിലർക്ക് 10 രൂപ കൊടുക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ലാസ്സിൽ നമുക്ക് ഇങ്ങനെ ഒരു അവറേജ് അല്ലെങ്കിൽ അവറേജ് എമൗണ്ട്, ഒരു കുട്ടി ശരാശരി എത്ര തന്നു എന്ന് അങ്ങനെ നമ്മൾ കാണാൻ വേണ്ടി ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് നമ്മൾ അവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൻ്റെ നോക്കാം, നെക്സ്റ്റ് 6B. അപ്പോൾ 6B 30 കുട്ടികളുണ്ട്. 30 കുട്ടികൾ 1200 രൂപ കളക്ട് ചെയ്യാൻ വിചാരിച്ചു ഒരു മെഡിക്കൽ ഫണ്ടിന്. അപ്പോൾ നമുക്ക് ഓരോരുത്തരും ഹൗ മച്ച് ഈച്ച് ഗേവ്, അപ്പോൾ ഓരോരുത്തരും എത്ര 6B 1200 രൂപ മെഡിക്കൽ ഫണ്ടിന് കളക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര ഒരു കുട്ടി എത്ര രൂപ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എത്രയാണ്? 40 രൂപ വെച്ചാണ് കിട്ടുക ഒരു കുട്ടി. 40 രൂപ വെച്ചാൽ നമുക്കിപ്പോൾ ഇതുപോലെ ഡിവിഷൻ സ്റ്റെപ്പൊക്കെ ചെയ്താണ്ട് ഇവിടുത്തെ നമ്മൾ സമയം കളയേണ്ട കരുതിയിട്ട് പറയുകയാണ്, 6B 1200 രൂപ 30 കുട്ടികൾ വെച്ച് കളക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ കിട്ടും. എങ്ങനെയാണ്? 1200 ÷ 30 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ 40 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ചെയ്യുക. ചെയ്തിട്ട് നമ്മൾ അതും ചെയ്ത് കാണിക്കും, നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ആ 6B 1200 രൂപ 1200 രൂപയാണ് 6B അവർക്ക് കളക്ട് ചെയ്യേണ്ടത്. ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? ടോട്ടല് 30 കുട്ടികളുണ്ട്. ഓക്കെ, ടോട്ടൽ 30 കുട്ടികൾ 6B 1200 രൂപ റൈസ് ചെയ്തു, അല്ലെങ്കിൽ
എത്രയാണ് ഓരോരുത്തർ റേസ് ചെയ്തു, 30 കുട്ടികൾ 1200 രൂപ റേസ് ചെയ്തു, അല്ലെങ്കിൽ 30 കുട്ടികൾ 1200 രൂപ കളക്ട് ചെയ്തു. അപ്പോൾ ഒരാൾക്ക് എത്ര രൂപ എടുത്തെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് 1200 13 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുന്ന നമുക്ക് സീറോസ് കട്ട് ചെയ്തു പോകും. പിന്നെ 120 3 കൊണ്ട് ഡിവിഷൻ ഈസി ആണ്. നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ അറിയും, ടേബിൾ അറിയുമെങ്കിൽ ഡിവിഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 120 എത്രയാണ് ആദ്യം നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഓക്കെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 120 എത്രയാണ്, 3 എത്ര വരും, 12 3 എത്ര പ്രാവശ്യം വരും, 12 3 എത്ര പ്രാവശ്യം, 12 തന്നെയാണ്. 3 എത്ര പ്രാവശ്യം വരും, 4 പ്രാവശ്യം വരും. നമ്മൾ 0 തന്നെയാണ്. നമ്മൾ ഈ 0, ഓക്കെ ഈ 0 നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ അപ്പോൾ നമ്മൾ 40 റുപ്പീസ് ആണ് ഓരോ കുട്ടികൾ എടുക്കേണ്ടത് 6B. അപ്പോൾ നമുക്ക് ഇത് പറഞ്ഞാൽ ഈക്വൽ എമൗണ്ട്സ് ആണ് രണ്ട് ക്ലാസ്സിലെ കുട്ടികളുമായി എടുത്തത്, ഈക്വലായിട്ടുള്ള എമൗണ്ട്സ് ആണ് എടുത്തത്. അപ്പോൾ നമുക്കൊരു അവറേജ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ അവറേജിൻ്റെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ ആ ക്ലാസ്സിൽ 1200 രൂപയിൽ എല്ലാ കുട്ടികൾക്കും 40 രൂപ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ, നമുക്ക് എല്ലാവർക്കും 40 രൂപ കൊടുക്കാൻ പറ്റില്ല. ടോട്ടൽ അവറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഈ ഇത്രയും കുട്ടികൾ മിനിമം 40 രൂപയെങ്കിലും വെച്ച് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് 1200 രൂപ കിട്ടുക. ഓക്കെ പക്ഷെ ചില കുട്ടികൾ 30 രൂപ കൊടുത്തു, ഇപ്പോൾ ചില കുട്ടികൾ 50 രൂപ കൊടുത്തു, ഇങ്ങനെയും വന്നുകൂടെ. അപ്പോൾ നമ്മൾ അവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട്, എത്ര നമ്പേഴ്സ് ഉണ്ടാണ്. അപ്പോൾ നമുക്കൊരു 50, 55, 60. ഓക്കെ ഞാൻ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മളെ ട്യൂഷൻ സെൻറ്റർ പോലെ വേറൊരു ട്യൂഷൻ സെൻറ്ററിൽ ഒരു ടീച്ചർ ഒരു എക്സാം നടത്തി. അതിൽ 5 കുട്ടികളുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ. അതിൽ 1-ാമത്തെ കുട്ടീൻ്റെ പേര് എക്ക് കിട്ടിയത് എത്ര, 50 മാർക്ക്. എക്ക് കിട്ടിയത് 38 മാർക്കാണ്. ബിക്ക് കിട്ടിയത് എത്ര മാർക്കാണ്, ബിക്ക് കിട്ടിയത് 42 മാർക്ക്. സിക്ക് കിട്ടിയത് എത്ര മാർക്കാണ്, 44 മാർക്ക്. ഡിക്ക് കിട്ടിയത് 35 മാർക്ക്. ഈക്ക് കിട്ടിയതോ, 5 കുട്ടികളല്ലേ, അപ്പോൾ ഈക്ക് കിട്ടിയത് 48 മാർക്ക്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഈക്കാണ് കിട്ടിയത്. അപ്പോൾ ഈ 5 കുട്ടികൾക്ക്, അപ്പോൾ ടീച്ചർ അവരോടന്നെ പറഞ്ഞു നിങ്ങൾ 5 പേർക്ക് ഇത്രത്ര മാർക്ക് കിട്ടി, അപ്പോൾ നിങ്ങളുടെ അവറേജ് മാർക്ക് എത്ര ഏക്കറാം. അപ്പോൾ അവറേജ് മാർക്ക് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ 5 നമ്പർ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഈ 5 നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ 38 + 42 + 44 + 35 + 48. അപ്പോൾ നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് 38 + 42 എത്ര, 38 ഉം 42 ഉം കൂട്ടുമ്പോൾ 80 ഉം 44 ഉം കൂട്ടുമ്പോൾ 124 ഉം 35 ഉം കൂട്ടുമ്പോൾ എത്ര വരിക, 159 48 ഉം കൂട്ടുമ്പോൾ എത്ര വരിക, 159 ഉം 48 ഉം കൂട്ടുമ്പോൾ എത്ര വരിക, 159 + 48 കൂട്ടുമ്പോൾ എത്ര വരിക, 7 2 2 0 7. അപ്പോൾ നമ്മൾ 1 2 3 4 5. അപ്പോൾ നമ്മൾ എത്രയാണ്, 207 ആണ് നമുക്ക് ടോട്ടൽ കിട്ടിയത്. 207 ആണ് നമുക്ക് ടോട്ടൽ കിട്ടിയത്. 207 ആണ് നമുക്ക് ടോട്ടൽ കിട്ടിയത്. ഇപ്പോൾ നമ്മൾ 207 ഇത് എത്ര പേരുണ്ട്, നമ്മൾ എത്ര നമ്പേഴ്സ് അല്ലേ, 5 പേരുണ്ട്. അപ്പോൾ നമ്മൾ 5 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ്, 207 ഡിവൈഡഡ് ബൈ 207 ഡിവൈഡഡ് ബൈ എത്ര, 5. എത്ര, 2 പോവില്ല, 20 എത്ര 5 ഉണ്ട്, 20 4 5s ഉണ്ട്. ഓക്കെ 24 5s ഉണ്ട്, 20. ഇനി അടുത്ത 7 ഇറക്കി ചെയ്തി, 7 എത്ര 5s ഉണ്ട്, 7 1 5. ബാക്കി എത്രയാണ്, 2 ഉണ്ടാവും. എന്നിട്ട് നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇവിടെ 0 ഇട്ട് കൊടുക്കുക. 20 എത്ര 5 ഉണ്ട്, 4 5 ഉണ്ട്, 20 0. അപ്പോൾ നമുക്ക് കിട്ടിയത് 41.4 ആണ് നമ്മുടെ അവറേജ്. നിങ്ങൾക്ക് ചിലപ്പോൾ പോയിൻ്റ് ഒന്നും വരില്ല, നമ്മളിതൊരു ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാണ്.
അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ നമുക്കിവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്, 1, 2, 3, 4, 5 ആ തന്ന നമ്പേഴ്സിന് ഏതൊക്കെയാണ് അതിനെ ആഡ് ചെയ്യുക, എത്ര നമ്പേഴ്സ് നമ്മൾ അതിനെ ആഡ് ചെയ്തിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ട് അതും കൊണ്ട് 1, 2, 3, 4, 5 അഞ്ച് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, തന്ന നമ്പേഴ്സിനെ ആഡ് ചെയ്യുക, ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കുക, എന്നിട്ട് അതിനെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവറേജ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ അവറേജ് കിട്ടിയത്. നിങ്ങളുടെ പേജ് നമ്പർ 20 നമുക്ക് അവറേജിൻ്റെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ നമുക്കൊരു അവറേജിൻ്റെ ഒരു പ്രോബ്ലംസ് നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫസ്റ്റത്തെ എക്സസൈസ് നമുക്ക് ജസ്റ്റ് എക്സസൈസിൻ്റെ ഒരു പ്രോബ്ലം കൂടി ചെക്ക് ചെയ്തിട്ട് ബാക്കി നിങ്ങൾ നമുക്ക് എക്സസൈസിൻ്റെ ഒരു പ്രോബ്ലം ചെക്ക് ചെയ്യാം, എന്നിട്ട് ബാക്കി നിങ്ങൾ ഒന്ന് ബാക്കി വരുന്ന 4 2 നമുക്ക് ഇവിടെ നോക്കിയിട്ട് ബാക്കി 2 നിങ്ങൾ ഹോംവർക്കായി ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ അവറേജിലെ ഫസ്റ്റ് പ്രോബ്ലം പറഞ്ഞാൽ, മണിക്കുട്ടൻ ഒരു പാല് ഇങ്ങനെ ഓരോ സൊസൈറ്റിയിൽ പാല് കൊടുക്കുന്ന ആളാണ് മണിക്കുട്ടൻ. അപ്പോൾ മണിക്കുട്ടന് ഒരു വീക്ക് മണിക്കുട്ടന് ഇത്ര പാല് വെച്ച് കൊടുക്കും. അപ്പോൾ ലാസ്റ്റ് വീക്ക് മണിക്കുട്ടൻ ടോട്ടൽ കൊടുത്തത് 56 മണിക്കുട്ടൻ ലാസ്റ്റ് വീക്ക് കൊടുത്തത് 56 അപ്പോൾ ടോട്ടൽ ആ വീക്ക് ഒരു വീക്കറിന് എത്ര ഡേയ്സ് ഉണ്ട്, 7 ഉണ്ട്. അപ്പോൾ മണിക്കുട്ടൻ കൊടുത്തത് ടോട്ടൽ 56 ആ വീക്കിൽ കൊടുത്തത്. അപ്പോൾ അവറേജ് എത്ര ലിറ്റർ മണിക്കുട്ടൻ ഒരു ദിവസം കൊടുത്തിട്ടുണ്ടാവും എന്നാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യേണ്ടത് 56 ടേബിൾ ആരെങ്കിലും നമുക്ക് ഇതിന് ആൻസർ ഈസി ആയിട്ട് കണ്ടുപിടിച്ചിട്ട് 56 എത്ര വരിക, 8 അല്ലേ, 8 × 7 അല്ലേ 56 വരിക. അപ്പോൾ മണിക്കുട്ടൻ ഒരു ദിവസം എത്ര പാല് ലിറ്റർ പാൽ കൊടുത്തിട്ടുണ്ടാവും, 8 പാല് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് അവറേജ് കണ്ടുപിടിക്കുക. അപ്പോൾ ഒരാഴ്ചയിൽ 7 മണിക്കൂട്ടം ഡിഫറെൻറ്റ് ചിലപ്പോൾ ചില ദിവസം 9 കൊടുത്തിട്ടുണ്ടാവും, ചില ദിവസം 6 കൊടുത്തിട്ടുണ്ടാവുള്ളൂ, ചില ദിവസം 7 കൊടുത്തിട്ടുണ്ട്, ചില ദിവസം 10. അപ്പോൾ പക്ഷേ മണിക്കൂട്ടം ഒരാഴ്ചയിൽ അവറേജ് കൊടുത്ത ലിറ്റർ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം, 7 ഒരാഴ്ച ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ടോട്ടൽ മണിക്കൂട്ടിന് എത്ര പാല് കൊടുത്തു, 56 പാല് കൊടുത്തു. അപ്പോൾ നമ്മൾ 56 7 കൊണ്ട് ഹരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത് വരിക, അവറേജ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് അവറേജിൻ്റെ ഏകദേശം നിങ്ങൾക്ക് അവറേജിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി, ഡിവിഷനാണ് അവറേജിൻ്റെ ഇമ്പോർട്ടൻറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഓൺ ഫൈവ് ഡേയ്സ് ഓഫ് തേഴ്സ് ഓക്കെ അടുത്ത നമുക്ക് നിങ്ങളെ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു അറ്റൻഡ് ദ ക്ലാസ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ ആർ 34, 35, 32, 33, 31 വാട്ട് ഈസ് ദ അവറേജ് ചിൽഡ്രൻ ഹു അറ്റൻഡ് ദ ക്ലാസ് ഈച്ച് ഡേ. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സിൽ അറ്റൻഡൻസ് അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ എണ്ണം പറഞ്ഞാൽ എത്രയാണ് വരിക. അപ്പോൾ മൺഡേ 34 അറ്റൻഡ് ചെയ്തു, ട്യൂസ്ഡേ 35, വെനസ്ഡേ 32, തേഴ്സ്ഡേ 33, ഫ്രൈഡേ 31. അപ്പോൾ അവറേജ് ആ ആഴ്ച സ്കൂളിൽ എത്ര കുട്ടികൾ അറ്റൻഡ് ചെയ്തു അറിയാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യേണ്ടത് പറയാം. നിങ്ങളിപ്പോൾ നമ്മൾ ഇത്ര എത്തിയതല്ലേ, ജസ്റ്റ് ഞാൻ പറയാം, നിങ്ങൾ ചെയ്ത് നോക്കുമോ. ഇതിപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് എന്നാലും, നിങ്ങൾ ആദ്യം 34+35+32+33+31 അത് ആഡ് ചെയ്തു ചെയ്യുക. എല്ലാവരും ചെയ്യുക, ആഡ് ചെയ്യുക, വീഡിയോ പോസ് ആക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. എല്ലാവരും ആഡ് ചെയ്തു, ഒരു ആൻസർ കിട്ടി. നമ്മളെന്നിട്ട് അതിനെത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ നമുക്ക് മൺഡേ ടു ഫ്രൈഡേ എത്ര നമ്പർ എത്ര ദിവസങ്ങളുണ്ട്, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, 5 അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആൻസറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എല്ലാവരും 5 കൊണ്ട് ഡിവൈഡ് ചെയ്തോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയതാണ് അവറേജ് സ്റ്റുഡൻസ് ആ വീക്കിൽ അറ്റൻഡ് ചെയ്ത ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് അവറേജ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് തന്ന നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യുക, എന്നിട്ട് അത് എത്ര നമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട് അതും കൊണ്ട് ആ നമ്പറിന് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അടുത്ത രണ്ടാമത്തെ എങ്ങനെ, രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഡൗട്ട് ക്ലിയർ സെക്ഷനിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക. ഈ മൂന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തം ചെയ്യാൻ നോക്കൂ കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം.